Hello friends, welcome to Eng-lane again. Friends, today we are going to see how to conduct a talk show. Eng-lane talk show nadathuka adinte or sample namak endiyam thornu kaniyan nadathan pattu alle online ayi nadathan pattu endu kithyamaya sample aanu nammal ee class parichayapadunnathu idu kannathodu kodi ella kuttikalum kithyamaya or dharana undavum talk show endanu engane nadathanam ennallathu. Okay, let us move on. Nokka namak നമ്മുടെ പാഠത്തിൽ രണ്ടാമത്തെ അസൈൻമെൻ്റ് ആണ് കഴിഞ്ഞ ക്ലാസ്സിലെ. നിങ്ങൾക്ക് അറിയാം അത് എന്താ ചെയ്യേണ്ടതെന്നറിയാം. ഗാന്ധി പറയുന്നത് ഇറ്റ് വാസ് മൈ ഇൻറ്റൻഷൻ ടു ടീച്ച് എവ്രി വൺ ഓഫ് ദി യങ്സ്റ്റേഴ്സ് സം യൂസ്ഫുൾ മാനൽ വൊക്കേഷൻ. ഇതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ചർച്ച ചെയ്യുന്നത് വിശദീകരിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ, അറിയാലോ. ഇപ്പോൾ അതിൽ ആക്ടിവിറ്റി ഇങ്ങനെ കൊണ്ടുപോവുക ചെയ്യുന്നത്, അതായത് എന്താ അതിലെ ആക്ടിവിറ്റി, എന്താ ഗാന്ധി പറയുന്നത്, ഓരോ കുട്ടിയെയും അവന് സഹായകരമായ ഉപയോഗമുള്ളൊരു പിന്നെ കൈത്തൊഴിൽ പഠിപ്പിക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്നാണ് നമുക്കറിയാം. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ വൊക്കേഷണൽ സ്കിൽസ് ഏതൊക്കെയാണ്, അതിൽ പറഞ്ഞത് ഏതൊക്കെ, കാർപ്പൻ്റർ ഉണ്ട്, കുക്കിംഗ് ഉണ്ട്, ഗാർഡനിങ് ഷൂ മേക്കിംഗ് ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാം. കാർപ്പൻ്ററിൽ ബന്ധപ്പെട്ട് കാർപ്പൻ്റർ ആവാം, ഫെർണിച്ചർ ഡിസൈനർ ആവാം, ഇൻ്റീരിയർ ഡെക്കറേറ്റർ ആവാം, ഷെഫ് ആവാം, ക്രൂയിസിനാവാം, അതുപോലെ തന്നെ ഏതാവാം, പിന്നെ പിന്നെ ചീഫ് കുക്കാവാം, പിന്നെ ഗാർഡനറാവാം, ഹോർട്ടിക്കൾച്ചറിസ്റ്റ് ആവാം, അതുപോലെ തന്നെ ഏതാവാം, ലാൻഡ്സ്കേപ്പർ ആവാം, അതുപോലെ ഷൂ മേക്കർ ആവാം, കോബ്ലർ ആവാം. കാര്യങ്ങളും ഒക്കെയാണല്ലോ, കുഴപ്പമില്ലല്ലോ, റൈറ്റ്? മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഈ സ്കില്ല് തോൾസോയി ഫാമിൽ നിന്ന് നമ്മൾ കിട്ടുന്നതാണ്, അതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. കാർപ്പൻട്രി പഠിച്ച ഒരാൾക്ക് എന്താവാം, കാർപ്പൻ്റർ ആവാം, ഫർണിച്ചർ ഡിസൈനർ ആവാം, ഇന്ത്യയിൽ ഡെക്കറേറ്റർ ആവാം, അത് ക്ലിയർ ആണല്ലോ. കുക്കിംഗ് പഠിച്ച ഷെഫ് ആവാം, കിസിൻ ആവാം, അതുപോലെ തന്നെ ആരാവാം, ചീഫ് കുക്ക് ആവാം, അറിയാലോ. ഗാർഡനിങ് പഠിച്ചാൽ ഗാർഡനർ ആവാം, ഹോർട്ടിക്കൾച്ചറിസ്റ്റ് ആവാം, ലാൻഡ്സ്കേപ്പർ ആവാം, അതുപോലെ ഷൂ മേക്കിംഗ് പഠിച്ച ഷൂ മേക്കറോ കോബ്ലർ ആവാം. അതൊക്കെ ക്ലിയർ അല്ലേ. ഇനി നമ്മൾ കാര്യത്തിലേക്ക് പോവുകയാണ്. നല്ല വർഷം അതിങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ള ഗുണം എന്താണ്? ഒന്ന്, നമുക്ക് ഒരു ജീവിതമാർഗ്ഗമാണ്. അതുപോലെ തന്നെ സ്വയം തൊഴിൽ കണ്ടെത്താൻ പറ്റും, നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പിന്നെ തൊഴിൽ മഹാത്മ്യം, എല്ലാ തൊഴിലും ഒന്നാണെന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. റെഡിയല്ലേ? ഇനി നമ്മൾ ടോക്ക് ഷോയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് നമ്മുടെ ആ ടോക്ക് ഷോൻ്റെ വിഷയം? എന്താ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഫോർ ഗെറ്റിംഗ് ജോബ്സ് ആൻഡ് അച്ചീവിങ് സെൽഫ് ഡെവലപ്മെൻറ്റ് എന്നാണ് നമ്മുടെ വിഷയം, അറിയാലോ. അതായത് തൊഴിൽ വിദ്യാഭ്യാസം എന്തിനു വേണ്ടി, ജോലി കിട്ടാനും അതുപോലെ സ്വയം വികസിക്കാനും വേണ്ടി എന്നാണ് നമ്മൾ പിന്നെ ടോക്ക് ഷോൻ്റെ വിഷയം. അതാണ് എന്താ ചെയ്യേണ്ടത്. നമ്മൾ ഒരാൾ എന്ത് ചെയ്യണം, മോഡറേറ്റർ ആവണം, ബാക്കിയുള്ള ആളുകൾ കുറച്ച് ആൾക്കാർ പാനലിസ്റ്റും ഗസ്റ്റും ആവണം, കുറച്ച് ആൾക്കാർ ഓഡിയൻസ് ആക്കണം ബാക്കിയുള്ള ആൾക്കാർ. നിങ്ങൾ ഹോസ്റ്റ് ആകുമ്പോൾ എങ്ങനെ നടത്തും എന്നാണ് നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്യുന്നത്. റെഡിയല്ലേ? എന്താണ് ടോക്ക് ഷോ എന്ന് പറഞ്ഞാൽ, ടോക്ക് ഷോ ഈസ് പ്രൈമർലി എ ഹോസ്റ്റ് പ്രോഗ്രാം. ദി ഹോസ്റ്റ് ഈസ് ദ നറേറ്റർ ഇൻക്ലൂഡിംഗ് ദ ഗസ് ദ ടോപ്പ് ആൻഡ് സോറി ഇൻട്രൊഡ്യൂസിങ് ദ ഗസ് ആൻഡ് ദ ടോപ്പിക്. നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണേ. പിന്നെ നിങ്ങൾക്കറിയാം, അതായത് ഹോസ്റ്റിൻ്റെ പണി എന്താണ്, നറേറ്ററാണ്. ഇൻട്രൊഡ്യൂസിങ് ദ ഗസ്റ്റ്, അവരാണ് എന്ത് ചെയ്യുന്നത്, ഗസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ടോപ്പിക്കും എന്ത് ചെയ്യുന്ന, അവതരിപ്പിക്കുന്ന അവരാണ്. ആൻഡ് ലീഡ്സ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഷോ. ഷോൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ എന്ത് ചെയ്യുക, അവരിങ്ങനെ പിന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത് അവരാണ്. ദി ഹോസ്റ്റ് ഫങ്ഷൻ ആസ് എ ദി ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ പ്രോഗ്രാം ആൻഡ് വ്യൂവേഴ്സ്. കാഴ്ചക്കാരും അല്ലെങ്കിൽ ഓഡിയൻസും ശ്രോതാക്കളും അതുപോലെ തന്നെ പരിപാടിയും തമ്മിലുള്ളൊരു ബന്ധിപ്പിക്കുന്നൊരു വാളാണൊരു മാധ്യമമാണ് അല്ലെങ്കിൽ ഒരു പാലാണ് ആര്, ഈ ഹോസ്റ്റ്. റെഡിയല്ലേ? ഇനി എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ? നമ്മൾ ആശയങ്ങൾ കൃത്യമായിട്ട് പ്രകടിപ്പിക്കണം, അതുപോലെ തന്നെ കൃത്യമായ ചോദ്യങ്ങൾ, പറ്റിയ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. പിന്നെ കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അതുപോലെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കും വേണം, മറ്റുള്ള ആൾക്കാർ പറയുന്നത് നന്നായി ശ്രദ്ധിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ഏത് ശ്രദ്ധിക്കണം, ആ പറയുന്ന പോയിൻറ്റുകൾ ഓർക്കാൻ, അവർ പറയുന്ന നല്ല ശ്രദ്ധിച്ച് അവർ പറയുന്ന പോയിൻറ്റുകൾ ഓർത്ത് വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. റെഡിയല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരു ഹോസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ആദ്യം പാർട്ടിസിപ്പൻറ്റിനെ ഗ്രീറ്റ് ചെയ്യണം, അവിടെ പങ്കെടുക്കുന്ന ആൾക്കാരെ നമ്മൾ അഭിവാദ്യം ചെയ്യണം. പിന്നെ ഗസ്റ്റിനെ ഓഡിയൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സ്വാഗതം ചെയ്യണം. ടോപ്പിക്ക് നമ്മൾ അവതരിപ്പിക്കണം. ഓരോ അതിഥി ആര് എന്നുള്ളത് ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. അതുപോലെ തന്നെ ആദ്യത്തെ ഗസ്റ്റിനെ സംസാരിക്കാൻ ക്ഷണിക്കണം, ബാക്കിയുള്ള ആൾക്കാരെ അതിൻ്റെ തുടർച്ചയായി ക്ഷണിക്കണം.
ഓഡിയൻസിന് ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കണം. അതുപോലെ തന്നെ ഗസ്റ്റ് ചോദ്യങ്ങളോട് എന്ത് ചെയ്യണം, പ്രതികരിക്കണം. പിന്നെ അവസാനം ഹോസ്റ്റ് കൺക്ലൂഡ് ചെയ്യണം. അപ്പം ഇങ്ങനെയാണ് ഇത്രയും നമ്മൾ ആ ക്ലാസ് പറഞ്ഞു. ഓർമ്മയുണ്ടോ? വയ്ക്കാൻ റെഡി അല്ലേ? പിന്നെ നമ്മൾ സാമ്പിൾ കാണാൻ പോവാണ്. ശ്രദ്ധിക്കണേ നേർക്ക്. ഇപ്പം നിങ്ങളാണ് ആര് ഹോസ്റ്റ്. ഇപ്പം നിങ്ങളെങ്ങനെയാ പറയുക, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് ആര് വൺ ഓർ വൺ ആൻഡ് ഓൾ. ആ സമയത്തിനനുസരിച്ച് നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ പറയാം. റൈറ്റ്. ഇനി അയാംന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ പേര് പറയാം. നിങ്ങളെ പേര് എഴുതുക. വി ഹാവ് ഗോട്ട് ആൻ ഇൻട്രസ്റ്റിംഗ് ടോക്ക് ഷോ ഫോർ യു. ദ ടോപ്പിക് ഫോർ ദ ഡേയ്സ് എന്താ ടോപ്പിക്ക് കണ്ടോ, ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഹോസ്റ്റ് അങ്ങനെ ചെയ്യേണ്ടത്. ടോപ്പിക് എന്താന്ന് പറഞ്ഞു. റെഡി അല്ലേ? ഇനി അത് അവർ പറയാണ് എന്താ സംഗതികളൊന്നും കൂടി ഒന്ന് വിശദീകരിക്കുകയാണ് ഹോസ്റ്റ്. ലെറ്റ് അസ് ഡിസ്കസ് ടോപ്പിക് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഫോർ ഗെറ്റിംഗ് ജോബ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ദ ടോപ്പിക് ഹാസ് ഗ്രേറ്റ് റെലവൻസ് ബിക്കോസ് അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ദ മേജർ ത്രെറ്റ് ടു അവർ നേഷൻ. ഇൻ അവർ കൺട്രി വിച്ച് ഹാസ് ഇമൻസ് മാൻ പവർ എഡ്യൂക്കേഷൻ പ്ലേസ് ഗ്രേറ്റ് റോൾ. ക്ലിയർ ആണല്ലോ. ചെറിയൊന്ന് വിശദീകരണം കൊടുത്തു. ഇനി ആർ മെയിൻ ഗസ്റ്റ്സ് ഓഫ് ദി ഡേ ആർ, ഗസ്റ്റുകളെ പരിചയപ്പെടുത്തുന്നു, മിസ്റ്റർ നദീം, ദി ആർ ഡി ഡി വി എച്ച് സി, മിസ്റ്റർ രവി കുമാർ, ദ പ്രിൻസിപ്പൽ ഗവൺമെൻറ് പോളിടെക്നിക്, ആൻഡ് മിസ്റ്റർ തോമസ്, ദ ഡിസ്ട്രിക്ട് ലേബർ ഓഫീസർ. നമ്മൾ മൂന്നാളുകളെ നമ്മൾ ക്ഷണിച്ചതാണ്. ഈ ആളുകളാണ് ഗസ്റ്റുകൾ. ക്ലിയർ ആണല്ലോ. നൗ ഡിയേഴ്സ്, ഇനി പിന്നെ ഗസ്റ്റ് ആദ്യം നദീമിനെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഭാഷയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് പറയാണ്. വെൽ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഈസ് ഇന്നവിറ്റബിൾ ഫോർ ഗെറ്റിംഗ് ജോബ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ദർ ആർ മെനി ഓപ്പർച്യൂണിറ്റി ഫോർ സ്കിൽഡ് യൂത്ത്. വൊക്കേഷണൽ ട്രെയിനിങ് ഇസ് ഗിവൺ ഇൻ ബി എസ് സി. ബൈ ടൈം ദ കംപ്ലീറ്റ് ദർ പ്ലസ് ടു, ദർ സ്കിൽഡ് ഇൻ സം ട്രേഡ്സ്. ഇറ്റ് ഹെൽപ്സ് ദം ടു ഏൺ എ ലിവിങ് ആൻഡ് മേക്ക് ദം സെൽഫ് സഫിഷ്യൻറ്റ്. ഫോർ എക്സാമ്പിൾ, ദർ വിൽ ബി ഏബിൾ ടു ഡു ഇലക്ട്രിക്കൽ, കാർപ്പൻട്രി, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, കാർപ്പൻട്രി, പ്ലംബിംഗ് റിപ്പയേഴ്സ് ദം സെൽഫ്. ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. വളരെ സിമ്പിളാണ്, ആ കാര്യങ്ങളൊക്കെ മനസ്സിലായിണ്ടാവും. ഇപ്പോൾ അടുത്ത ഹോസ്റ്റ് അടുത്ത ആൾ വിളിക്കാൻ രവികുമാറിനെയാണ് വിളിക്കുന്നത്. അദ്ദേഹം ഇയാൾ പറഞ്ഞ നമ്മൾ നദിയും പറഞ്ഞും കൂടി കൂട്ടിയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ മനസ്സിലാക്കലിവിടെ ഉദ്ദേശമുള്ളൂ. ക്ലിയർ അല്ലേ? ഞാൻ വായിക്കാം. ഐ ടു അഗ്രീ വിത്ത് മിസ്റ്റർ നദീം. Vocational education is the need of the hour. It is the only means for equipping oneself to live on one's own. It is the era of technology, so along with some manual training, they should be given some technical training. Anyhow, to help them to live themselves is the prime aim of education. Clear aanalla Ravikumar's vaadam manasilayittundao. Ini moonamathaal. Now let us hear what Mr. Thomas has to say about it. Sir, would you please share your views? Host moonamatha aalu vilichu adeyathinte kaalchapadu parayanu. Of course, I too have the same opinion of the other speakers. Nowadays people are after white collar jobs. They think other jobs are inferior to it. One thing is right, government is the prominent agency which provides jobs, but in the present scenario it cannot provide everyone with a job. Self-employment is the best solution for it. So vocational education is a must for national development and economic sufficiency. Right? ഇനി ആ ഡിസ്കഷനുകൾ തുടരുകയാണ്. അത് മൂന്നാക്കം അങ്ങോട്ട് കുറച്ചുകൂടി അവസരങ്ങൾ കൊടുക്കാം. അതിനുശേഷം ഓഡിയൻസിനോട് ചോദ്യം ചോദിക്കാൻ ആവശ്യപ്പെടുക ചെയ്യുന്നത്. ഒരു രണ്ട് മൂന്ന് ചെറിയ ചോദ്യങ്ങൾ, മൂന്നാല് ചോദ്യങ്ങളുണ്ട്, നല്ല ശ്രദ്ധിക്കുക. പിന്നെ വാട്ട് ആർ ദ കോഴ്സസ് ഓഫേർഡ് വി എസ് സിയിൽ എന്തൊക്കെയാണ്, എന്താണ് എൻ എസ് എഫ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഹൗ ക്യാൻ വി മേക്ക് യൂത്ത് അവെയർ ഓഫ് ഡിഗ്നിറ്റി ഓഫ് ലേബർ, അതെങ്ങനെ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുക. വാട്ട് അബൌട്ട് ദ ഗവൺമെൻറ് പോളിസീസ് ടു പ്രൊമോട്ട് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. വാട്ട് ഇസ് മെൻറ്റ് ബൈ സ്റ്റാർട്ടപ്സ്. ക്യാൻ ദ പ്രസൻറ്റ് കരിക്കുലം കാറ്റർ ദിസ് നീഡ്. അങ്ങനെ ഓഡിയൻസ് ചോദിക്കുന്ന നാല് ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നടത്തുമ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കാം. റൈറ്റ്. അപ്പോൾ അതിനോട് ഗസ്റ്റുകൾ പ്രതികരിക്കും, അതിൻ്റെ ഉത്തരങ്ങൾ പറയും, അവസാനം ഹോസ്റ്റ് കൺക്ലൂഡ് ചെയ്യും. ഹോസ്റ്റ് കൺക്ലൂഡ് പിന്നെ വേർഡ്സ് ആണ്. വെൽ, ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ദ ഷോ. ഐ എം ഷുവർ ദ ടോക്ക് ഷോ ഹാവ് ദ ടോക്ക് ഷോ ഹാസ് ഇൻലൈറ്റഡ് അസ് ഓൾ. ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു തിങ്ക് അബൌട്ട് ദി ഐഡിയാസ് ടു എൻറിച്ച് യുവർ വ്യൂസ്. താങ്ക്സ് ടു ഓൾ പാർട്ടിസിപ്പൻസ് ആൻഡ് വ്യൂവേഴ്സ്. ഹാവ് എ നൈസ് ഡേ. വളരെ ഭംഗിയായിട്ട് നമ്മൾ ആ ടോക്ക് ഷോ അവസാനിപ്പിച്ചു. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ. അപ്പോൾ ശ്രദ്ധിച്ച് ഒക്കെ എഴുതിയെടുക്കണം, നന്നായി പഠിക്കുക. Hope you have learned what we have discussed. Thank you for watching. Meet you again. Till then, goodbye.